हाई फ्रेंड्स ईस्टर्न क्रिएशन्स एल्ला कूट्टुकार्क्कुम स्वागतम। इन्न नमुक्क इविडे ओरु कोच्चु कुट्टिक्क् पट्टिय ओरु फ्रोक्किन्टे वर्क चेय्युन्नत् ओरु 6 वयसाय मोळुडे बर्थ्डे कोस्ट्यूम आयिट्टाण् ई ड्रस् चेय्युन्नत्। इतोरु लाइट ग्रीन आण्, लाइट ग्रीन एन्न् परयुम्पोळ् ओरु अक्वा ग्रीन कलर आय एडुत्तिरिक्कुन्नत्। वीडियोयिल् काणुम्पोळ् ओरु ब्लू कलर आयिट्टा फील् चेय्युन्नत्, नल्लोरु अक्वा ग्रीन आण्। अप्पो अतिन् नमुक्क् एन्तक्के मेटीरियल्स् आण् आवश्यम् कूडि नोक्काम्। ഞാനീ വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള വൈറ്റ് ബീഡ്സ് ആണ്, അത്യാവശ്യം വലിപ്പമുള്ള വൈറ്റ് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്। പിന്നെ നമുക്ക് വേണ്ടത് നോർമൽ സീയിംഗ് ത്രെഡ്, പിന്നെ ബീഡ്സ് കോർക്കാൻ പറ്റിയ നീഡിൽ, ഇത്രയുമാണ് നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് ആവശ്യം। നമ്മൾ ഇതിലേക്ക് ബീഡ് വെച്ചൊരു ഫ്ലവർ ടൈപ്പിലാ വർക്ക് ചെയ്യുന്നത്, യോക്ക് ഫുള്ളും കവറായി വരുന്ന രീതിയിലാണ് ഈ വർക്ക് ചെയ്യുന്നത്। ഒരു 7 ബീഡ് വീതം വെച്ചിട്ടാണ് ഒരു ഫ്ലവർ ചെയ്യുന്നത്। അപ്പോൾ നമുക്ക് ഈ വർക്ക് എങ്ങനെയാണെന്ന് നോക്കാം। ഓക്കേ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം। വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ। അപ്പോൾ നമുക്ക് ഈ വർക്ക് എങ്ങനെയാണെന്ന് നോക്കാം। ओके फ्रेंड्स, अब नमुक ई वर्क एंगने चेय्युन्नु नोक्काम। ഞാൻ നീഡിലെ ത്രെഡ് കോർത്ത് എടുത്തിട്ടുണ്ട്, നീഡിൽ മേലെന്ന് എടുത്തിട്ടുണ്ട്। ഞാൻ പറഞ്ഞല്ലോ ഒരു 7 ബീഡ് വെച്ചിട്ടാണ് ഒരു ഫ്ലവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്നത്। അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ബീഡ് സെന്ററിൽ പോയിന്റ് ചെയ്ത് വെക്കാം। രണ്ട് പ്രാവശ്യം ലോക്ക് ചെയ്ത് കൊടുക്കുക। രണ്ട് പ്രാവശ്യം ലോക്ക് ചെയ്യുമ്പോൾ ബീഡ് നല്ല ഫിക്സ് ആയിട്ടിരിക്കും, അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം ലോക്ക് ചെയ്യാൻ പറയുന്നത്। ഓക്കേ, ഞാൻ ഇവിടെ രണ്ട് പ്രാവശ്യം ബീഡ്സ് തുന്നി കൊടുത്തിട്ടുണ്ട്। ഇനി നമുക്ക് ഇതിനു ചുറ്റുമായിട്ട് ഒരു 6 ബീഡ് വെച്ചു കൊടുക്കാം। ഓക്കേ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു 6 ബീഡ് നീഡിലോട്ട് കോർത്ത് എടുത്തിട്ടുണ്ട്। ഇനി നമുക്ക് ഈ ഫസ്റ്റ് വെച്ച ബീഡിനെ കവർ ചെയ്യുന്ന രീതിയിൽ റൗണ്ട് ഷേപ്പിൽ ഇത് എടുക്കാം। എന്നിട്ട് ഫസ്റ്റത്തെ ബീഡിന്റെ ഉള്ളിലൂടെ തന്നെ നമുക്ക് നീഡിൽ കയറ്റി എടുക്കാം। കണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് ചെയ്ത ബീഡിന്റെ ഉള്ളിലൂടെ തന്നെ നീഡിൽ കോർത്ത് എടുത്തിട്ടുണ്ട്। ഇനി ഇവിടെ വെച്ചിട്ട് തന്നെ നീഡിൽ താഴേക്ക് എടുക്കുക। എന്നിട്ട് ഓരോ ബീഡിനെ അല്ലെങ്കിൽ രണ്ട് ബീഡ് ഗ്യാപ്പ് കൊടുത്തിട്ട് ഇടയ്ക്ക് ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് ഇളകിപ്പോരും, സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് നല്ല ഫിക്സ് ആയി തന്നെ ഇരിക്കും। അപ്പം നമുക്ക് ഓരോ ഭാഗത്തും ലോക്ക് കൊടുക്കാം। ഓക്കെ, കണ്ടല്ലോ, അപ്പം നമ്മുടെ ബീഡ് ഇപ്പോൾ നന്നായിട്ട് ഫിക്സായിട്ടിരിപ്പുണ്ട്, ഇളകി പോരത്തില്ല, നല്ലൊരു ഫ്ലവർ ടൈപ്പിലായിട്ടുണ്ട്। ഫസ്റ്റ് സെന്ററിലൊരു ബീഡ്, ചുറ്റിനും ഒരു 6 ബീഡ്, ഈ 7 ബീഡ് വെച്ചിട്ടാണ് നമ്മളൊരു ഫ്ലവർ ചെയ്തെടുത്തിരിക്കുന്നത്। ഇതുപോലെ തന്നെയാണ് നമ്മുടെ യോക്ക് ഫുള്ളും ചെയ്യുന്നത്। ഓരോ ഫ്ലവർ ചെയ്തിട്ടും ഓരോ ലോക്ക് ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക।
ओके फ्रेंड्स कंडल्लो यानि तो पोले इतने फ्लावर्स चेयर दे देते टोंडर नम्मरे योक फुल ऑल ओवर इंगेने दन्याना वेरना द योक फुल आइटम इंगेने दन्याना चेयर ना द इनिपो फाइनल वेरिंबो नम्मरे ओरो फ्लावर ने ये ग्याप गड़ाकना बागदम इतु पोले ओरो बीड तुनी कोड़ुगं पिन्ने नेक्किलु नम्मरे इतु पोले बीड चेयर नंड इत्रो इन फ्लवर फुलाइट अ्यापिल नमुक वैट बीड को नोक ओके फ्रेंड्स अब या फ्लवर फ्लवर डिजन वर्क या फ्रेम अटाच अत्रशनसल वर्क कौ ना वैट बीड्स वैट उपयोग ई वर्क ना भंग वर्क अदमात्रम या योक कवर रीती फ्लवर डिजन ग्याप भाग वैट बीड तुनि चेरतीटल इंटे नेक्शन यानि ओर बीड वीत ना भंगीटें ओर बीड वीत अर ग्याप को ना भंगिया अब इंगेन वर्क वरुद योक फुल कवर वर रीतील वर्क अब नमक फाइनल व्यू अगर नोक ओके फ्रेंड्स अब ए फ्रोक वर्क कंप्लीट कौ ना भंग वर्क नाम वैट बीड्स उपयोग वैट बीड्स वो फ्लवर टाइप ना भंगी नर्क या परो ए फ्रेडि मोड़े बर्थडे कोस्ट्यूम फ्रोक अब एल ट्रई चे नोकना अदमात्र यानि मोलिट निकूड इन अटाच अब इन वीडियो वीर वे बाय थैंक्स फॉर वाचिंग।